എന്റെ റബ്ബെന്നെ കൈവിടൂല ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്. തൗബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. അതിന് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ട് കൈയും ഉയർത്തിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവനെ, പുറത്തു തരണം, ഇതെന്റെ തൗബയ, ഇനി ചെയ്യില്ല. ഈ ഒരൊറ്റ വാക്കുമതി ആ പറയുന്നത് ഇഖ്ലാസ് ഉള്ള ഒരു പറച്ചലാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരികയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയണം. എന്തിനാ തൗബ ചെയ്യാൻ പറയുന്നത്? ചുമ്മാതെയല്ല സഹോദര, തൗബ ചെയ്യാൻ പറയുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ രണ്ടു പ്രാവശ്യം അല്ലാഹു ഒരടിമയെ ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ഞാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാ, റസൂലല്ലാ പറയുന്നു, പോ മായിസ്, പോ മായിസ്, കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാണ്. കാരണം കേൾക്കാഞ്ഞിട്ടല്ല, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പോയി തൗബ ചെയ്യട്ടെ, മായിസിനെ പറഞ്ഞു വിടുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹു പോയി, വീട്ടിൽ ചെന്ന് സമാധാനമില്ല. രണ്ടാമതും വന്നു, യാ റസൂലല്ലാ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. സ്വഹാബത്തിനോട് പറയുന്ന കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്, എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നു. സ്വഹാബികൾ പറഞ്ഞു, മായിസ് കള്ളു കുടിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാ, എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമമെന്ന് എനിക്കറിയാ. എന്നിട്ടും ഇവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ടിട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് ഏറ്റു പറയാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാനെ പേടിയാ, നരകം പേടിയാ, അല്ലാടെ മുമ്പിൽ ഒരു വ്യഭിചാരിയ പോലെ എനിക്ക് ചെന്ന് നിൽക്കാൻ പേടിയാണ് നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പറ്റില്ലല്ലോ, അവിടെ മരണമില്ലല്ലോ, ഇവിടെ മരണമുണ്ടല്ലോ, ഇവിടെ അവസാനമുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ അല്ലാഹു നാളെ എന്നെ രണ്ടാമത് ശിക്ഷിക്കില്ലല്ലോ നബിയേ, അല്ലാഹു കരുണ കാണിക്കുമല്ലോ. മായിസ് അവിടെ നിന്ന് ഏറ്റു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എറിഞ്ഞു കൊല്ലാ പറയുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിയുകയാ, കല്ലെടുത്ത് എറിയുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ മായിസ് ഓടുകയാ, മായിസ് ഓടുകയാ. കുറച്ചു കഴിഞ്ഞോ സ്വഹാബികൾ നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ, നബിതങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം കഴിയുമ്പോ ഇലാ ഹദറത്തി റസൂലില്ലാ, ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് നബിതങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അറിയാതെ ഓടിപ്പോയതാ നബിയേ, മരണവപ്രാളത്തിൽ ഓടിപ്പോയതാ നബിയേ. ഒരു കുഴിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ, ഓടണമെന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. മായിസ് തങ്ങളെ എറിഞ്ഞു കൊല്ലുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരികയാ. അപ്പോഴാണ് സുബ്ഹാനല്ലാ സ്വഹാബികൾ പറയുകയാ, വിഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. അവര് മായിസിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്നറിയുമോ? സ്വഹാബാ,
നിങ്ങൾക്കറിയാത്തത് പറയല്ല. മായിസിന്റെ തൗബയോളം ഇനിയൊരു തൗബയില്ല, മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള ഒരു തൗബ ഇനിയില്ല. മായിസ് സ്വർഗത്തിലാ സ്വഹാബ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരുപാട് പാപം ചെയ്തില്ലേ, ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ, വാപ്പാ ചുമന്നുകൊണ്ട് നടക്കരുത്. അള്ളാനോട് പറ, ഇത് പൊറുക്കുന്ന മാസമാ, ഇത് മായിച്ചു കളയുന്ന മാസമാ, അല്ല പൊറത്തു തരാമെന്ന് പറഞ്ഞ മാസമാ. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ മുമ്പില് കണ്ടുകുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും അള്ളാനെ മറന്ന് നടന്നതും ഒന്ന് പറയാനുള്ള മനസ്സല്ലേ വേണ്ടത്? പെങ്ങളെ പാപങ്ങൾ പറയണേ പെങ്ങളെ, ആരെ പോലെയെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഗർഭിണി കടന്നു വരികയാ. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഗർഭിണിയായ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, അതാ എന്റെ ഗർഭയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, അത് ജാരസന്തതിയാണ് നബിയേ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. നബിതങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പ്രസവിച്ചിട്ട് വരാറ്, പ്രസവം കഴിഞ്ഞു വരാറ്, എന്തിനാണ് പറഞ്ഞു വിട്ടത്? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാ ഉമ്മയ്ക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, ആഗ്രഹം തോന്നുമല്ലോ, മനസ്സു മാറുമല്ലോ, തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞു വിട്ടു, പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞുമായില്ലാ ഹദറത്തി റസൂലില്ലാ. നബിതങ്ങളുടെ ചാരത്ത് വരികയാ, യാ റസൂലല്ലാ, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ശുദ്ധീകരിക്ക് നബിയേ. നബിതങ്ങൾ പറഞ്ഞു, പാല് കൊടുക്ക്, കുഞ്ഞ് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോ. നബിതങ്ങൾ പിന്നെയും പറഞ്ഞു വിട്ടു, ആ കുഞ്ഞിന്റെ ചിരി കണ്ട, ആ കുഞ്ഞിന്റെ മുഖം കണ്ട, പെറ്റ ഉമ്മയുടെ മനസ്സു മാറുമല്ലോ, ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പില് കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായില് ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് പറയുക, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നു നബിയേ, ഇനിയെങ്കിലും എന്നെ ശുദ്ധീകരിക്ക്. ഇതിനാടോ തൗബ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്, കരയാൻ പറ്റുന്നില്ലേ? കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കു പെങ്ങള്, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്ക്, കണ്ണ് നനയ്ക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പറയുകയാ, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയും തിന്മയും തൂക്കുകയാണ്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കി തിന്മയുടെ ഭാരം കൂടുകയാണ്. ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ, ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന ഒരു രോമമുണ്ടല്ലോ, അള്ളാഹനോട് പറയുന്നു, അള്ളാ എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ. ആരാ പറയുന്നത്? കണ്ണിലെ ഒരു രോമമാണ്, കൺപീലിയിലെ ഒരു രോമമാണ്. അല്ലാഹു അനുവാദം കൊടുത്തു. ആ കൺപീലി പറയുന്നു, നാഥാ ഒരിക്കൽ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ, കരഞ്ഞില്ല, കണ്ണുനീര് വീണില്ല, ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഒരു രോമം നനയുന്ന രീതിയിൽ ആ മനുഷ്യന്റെ കണ്ണൊന്ന് കലങ്ങിയപ്പോ ഒരു രോമം നനയുകയാണ്. ആ രോമമാണ് അള്ളാഹനോട് പറയുന്നത്, നാഥ ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗമ കൊടുക്കണേ അല്ലാ. ആ കണ്ണ്
മണ്ണിലെ ഒരു രോമം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് റമളാ വിട പറയുകയാണ് പരിശുദ്ധമായ റമളാനിൻ്റെ 25-ാമത്തെ നോമ്പ് പിടിച്ച് ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസാട് യതീമായ മക്കൾ ഇരിക്കുന്ന മജ്‌ലിസാട് അല്ലാഹുവേ ഒരുപാട് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇരിക്കുന്ന മജ്‌ലിസിൽ പടച്ചറപ്പിൻ്റെ മുമ്പിലേക്ക് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പോകുകയാണ് ആരൊക്കെയാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ആരൊക്കെയാണ് വീടെത്തുന്നത് അറിയില്ല സഹോദരാ നാളെ നോമ്പ് പിടിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാ അല്ലാഹുവിനോട് പാപങ്ങൾ കഴുകിയിട്ട് മടങ്ങാ അല്ലാഹുവേ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞാ ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞാ നീ കള്ളു കുടിച്ചവനാണോ കുഴപ്പമില്ല വ്യഭിചരിച്ചവനാണോ കുഴപ്പമില്ല പടച്ചവനെ നിസ്കരിക്കാത്തവനാണോ ഭർത്താവിനെ വഞ്ചിച്ചവളാണോ ഭാര്യ വഞ്ചിച്ചവനാണോ നീ എത്ര വലിയ പാപം ചെയ്താലും പേടിക്കണ്ട എത്ര വലിയ കൊടുംപാപം ചെയ്താലും എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് അല്ലയുണ്ടല്ലോ പടച്ചറബുണ്ടല്ലോ ആരാ അല്ലയെന്നറിയോ നമ്മുടെ അല്ലാഹ് ആരെന്നറിയോ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ പിഞ്ചു പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉപ്പമാർക്ക് പുറത്തു കൊടുത്തവനാ എന്തിനാ പള്ളിപ്പറമ്പിൽ കടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ പേടിക്കണ്ട മക്കളെ അല്ലാഹു പറയുകയാ പറഞ്ഞു കൊടുക്ക് നബിയേ പറഞ്ഞു കൊടുക്ക് നബിയേ എന്നോട് പറയാൻ പറ എന്നോട് ചോദിക്കാൻ പറ മടി വേണ്ട മടി വേണ്ട ഒരു നാണവും വേണ്ട ഒരു ലജ്ജയും വേണ്ട അല്ലാഹുടെ മുമ്പിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞോ ഇനി അവസരം കിട്ടണമെന്നില്ല അല്ലാഹു തരുന്ന ഒരു ചാൻസാ പറയാനുള്ളത് മുഴുവനും ഇന്ന് ഈ തീങ്കാലയുടെ മുമ്പിൽ ഈ ഹാഫിളീങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇവിടെ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞിട്ട് പിരിഞ്ഞോ ചുമ്മാതെ പറയല്ലേ ചുമ്മാതെ പറയല്ലേ എങ്ങനെ പറയണമെന്നറിയോ എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ പൊറുക്കൻ്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ ഇഹലോക ആർബാടങ്ങൾ എന്നെ വലച്ചതാ നഫ്സെന്നെ ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ അല്ലാതെ ധിക്കരി ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ അള്ളാഹനോട് പറയുമ്പോ എങ്ങനെ പറയണം ചുമ്മാതെ പുറത്തുതാ പുറത്തുതാ പുറത്താ കാര്യമില്ല ഇപ്പൊ അസ്തോഫുറുള്ള പറയണില്ലേ അസ്തോഫുറുള്ള 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 എന്ത് കാര്യം പറയുമ്പോ അള്ളാഹനോട് പറയണം കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറയണം പാപം ചെയ്തെങ്കിൽ പാപം ചെയ്യുന്ന പറയണം എന്നിട്ട് അള്ളാഹനോട് പറയണം പടച്ചവനെ നിന്നെക്കാലും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല അല്ലാഹുവെ നിന്നെക്കാലും പാപം പൊറുക്കണ ഒരാളും ഈ ലോകത്തില്ല പടച്ചോനെ ഞാൻ പറ്റിപ്പോയി റഹ്മാനെ ശൈത്താൻ ചതിച്ചതാ ഈ ദുനിയാവെന്നെ വഞ്ചിച്ചതാ സാഹചര്യം കൊണ്ട് ചെയ്യിപ്പിച്ചതാ അല്ലാഹ് അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പൊറുത്തു തരണം ഇനി ചെയ്യൂല ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റബ്ബിനോട് പറയുമ്പോ പറയണം അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ദുആ ചെയ്യുമ്പോ പറയണമെന്ന് പറയാനുള്ള കാരണം നമ്മളൊക്കെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ അപ്പോഴാ ഒരാൾ റൂമിലേക്ക് വന്നു ഒരാള് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു കണ്ട ഉടനെ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓഫാക്കി വെക്കും അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ ഓഫാക്കി വെക്കൂലേ
ഓഫാക്കി വെക്കൂലേ. ഒരു സാധാരണ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഓഫാക്കുന്നു. എന്നാ എന്നെയും നിന്നെയും പടച്ച അല്ല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹയെ നമുക്ക് പേടിയില്ല, അല്ലാഹനെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നമ്മളിൽ പലരും അല്ലാഹന് കൊടുത്തിട്ടില്ല, നമ്മളിൽ പലരും അല്ലാഹന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാ, അല്ലാഹുവിനോട് പറയുമ്പോ ഓരോന്നും ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഇന്നത്തെ മജ്‌ലിസിലെ ദുആ നീ സ്വീകരിക്കണേ പടച്ചവൻ. ഇൻഷാല്ലാ അൽഹംദുലില്ലാഹ്. എല്ലാരും ഒന്ന് പോക്കറ്റിൽ കൈവച്ച്, കൈയൊന്ന് എടുക്കാൻ പറഞ്ഞില്ലേ, വെച്ചേ കൈവച്ചേ. എല്ലാരും പോക്കറ്റിന്റെ മുകളിൽ ഒന്ന് കൈവച്ചേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയുന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ആരുടെയും പൈസ അല്ലാഹിക്ക് വേണോ? അല്ലാഹിക്ക് വേണോ? നമ്മുടെ ആരുടെയും അഞ്ച് നയാ പൈസ അല്ലാഹിക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന് കൊടുത്ത ആ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് നമ്മൾ നോക്കിക്കേ. ഇന്ന് വാട്സപ്പിൽ ഞാൻ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. രോഗം പിടിച്ച് കിടക്കുകയാ, ഭാര്യയും മക്കളും അടുത്ത് നിന്നിട്ട് പറയുകയാ, എന്റെ ഉപ്പാനെ സഹായിക്കണം, എന്റെ ഉപ്പാനെ സഹായിക്കണം. അള്ളാഹു അങ്ങനൊരവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അള്ളാഹു അങ്ങനൊരവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ഇന്ന് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആർക്കു വേണ്ടിയെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരികയാ. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇട്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം. ക്യാൻസർ വന്നാ നീ എന്ത് ചെയ്യും സഹോദര? നിന്റെ കിഡ്നി തകർന്നു പോയാ നീ എന്ത് ചെയ്യും? നീ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമല്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ എത്തീമായ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നല്ല മനസ്സോടുകൂടി എടുത്ത് ആ ബക്കറ്റിന്റെ അകത്തിട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടവർക്ക് അല്ല തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇപ്പൊ ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഇരുപത് കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബനാത്തിൽ നൂറിൽ പുറം നൂറ് കുട്ടികൾ കൂടുതലില്ല, അൽഹംദുലില്ലാഹ്, നൂറിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്കൊക്കെ നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യതീമായ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കൾക്കൊക്കെ നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിൽ ഒരാൾ സദഖ കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമദാൻ.
റമദാനിലെ സക്കാത്ത് കൊടുക്കേണ്ട മാസമാ, പൈസയുടെയും സ്വർണത്തിന്റെ ഒക്കെ സക്കാത്ത് കൊടുക്കേണ്ട മാസം. അള്ളാഹു അതൊക്കെ കണക്കുകൾ നോക്കി കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാ, ദുആ ചെയ്യാൻ പോവാ. ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആ സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും പേരിന് ദുആ പ്രതീക്ഷിച്ചാ വന്ന, അല്ലാതെ വേറൊന്നുമല്ല. ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും, ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണയിലായിരുന്നു വയത്, രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങി ഉറങ്ങിയാ വന്നിന്ന് നല്ല ഉറക്കം. കാരണം രാത്രി ഉറങ്ങാഞ്ഞിട്ട് ഞാനും ഇന്ന് വന്നത് സത്യം പറഞ്ഞാൽ, എൻ്റെ മോനിപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ടാ ഞാൻ വരുന്നത്, അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. ഞാനും ഇന്ന് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഈ മജ്ലിസിലെ ദുആയ എനിക്ക് വേണ്ടത്, നിങ്ങൾക്കും വേണ്ട അത് തന്നെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാതെ വേറെ വല്ല ലക്ഷ്യമുണ്ടോ? വേറെ വല്ല ലക്ഷ്യമുണ്ടോ? നിങ്ങൾ എന്താപ്പ ഈ മരിച്ച വീട്ടിരിക്കണ പോലെ ഇരിക്കണ? പറ സഹോദര, വല്ല ലക്ഷ്യമുണ്ടോ? വല്ല ലക്ഷ്യമുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. സ്വർഗ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. അരക്കയ്യന്മാരുണ്ട്, അരക്കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുള്ളവർ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഇപ്പൊ അള്ളഹാനോട്, എല്ലാരും അള്ളഹാനോട് പറഞ്ഞു പഠിച്ചവനെ നല്ല മരണം താ, നല്ല മരണം താ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഓർമ്മപ്പെടുത്ത, എന്താ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവേ, അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, പടച്ചവനെ എനിക്ക് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് ഷഹീദിനെ പോലെ തൗബ ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ പത്ത് കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹനോട് ചോദിച്ചത്. ഞാൻ ഉദാഹരണം ചോദിക്കാം. ഈ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നു. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നപ്പോ കൈ കാണിച്ച് ചാടി കയറി, എന്നിട്ട് സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് അള്ളഹാനോട് പറയുക, പടച്ചവനെ എന്നെ നീ കടക്കിൽ എത്തിക്കണേ അള്ളാ എന്ന് പറഞ്ഞ എത്തുമോ? സത്യം പറ, എത്തുമോ? ദോഫാകിക്കപ്പ എത്തുവോ? പറ. കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കടക്കലിൽ എത്തിക്കണോന്ന് പറഞ്ഞ എത്തുവോ? ഉറക്ക പറ, എത്തുവോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറ, ഒരെണ്ണം പറ എന്തെങ്കിലും. അള്ളാഹു ഞാൻ ചെയ്ത ഈ നന്മ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 24 നോമ്പ്, 25 നോമ്പാ, ഒരു നോമ്പോ ഒരു ദിക്റോ ഒരു റക്അത്തോ എന്തെങ്കിലും അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചാ ഇല്ല. പിന്നെ അള്ളാഹിനോട് പറയുക, എനിക്ക് നല്ല മരണം വേണം, അല്ല കടക്കലിലെത്തും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങളും നടക്കണേ? ഇന്ന് ഈ വയല് കഴിഞ്ഞിറങ്ങണരെ ഈ സമയത്തങ്ങ് മരിച്ചുപോയാ എന്താ നിനക്കല്ല ഈമാനുള്ള മരണം തരാ? നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? ആ ഓർമ്മ എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആ ഒരു ചിന്ത നമുക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എടോ ഒരു നല്ല മരണം കിട്ടാൻ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയെങ്കിലും ഉണ്ടാകണം. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും മക്കക്കറിയോ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കക്കറിയോ? ഇല്ല. അതിന് നാട്ടുകാർ വേണം, അതിന് നാട്ടുകാർ വേണം. ഉമ്മ, നീ നിന്റെ മോള് മോളെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നല്ലോ, ഉമ്മ നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അവക്കറിയോ? അറിയത്തില്ല. അതിന് പ്രായമുള്ള തള്ളമാര് വേറെ വേണം. അപ്പൊ നീ എന്തിനാ ഇതിനെ വളർത്തുന്നേ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇതിനെ വളർത്തുന്നേ? ഈ മക്കളെ വളർത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇവിടെ ഇവിടുത്തെ പള്ളിക്കകത്ത് നിങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു, ഉസ്താദ് നിങ്ങൾ മാറിക്ക്, ഞാൻ നിസ്കരിക്കാൻ ഉപ്പാടെ മയ്യത്ത്. ധൈര്യമുണ്ടോ? 4 തക്വീറല്ലേ ഉള്ളൂ. പേടിയാ നമ്മുടെ മക്കൾക്ക്. ഞാൻ ചോദിക്കുന്നത്, പള്ളിപ്പറമ്പിൽ 6 മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ
ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയോ? അറിയുന്നവന് സമയമുണ്ടോ സഹോദര? ഇല്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം, ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും മക്കളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പഴയ കാലമൊന്നുമല്ല, ഇന്ന് സ്വന്തം അച്ഛനെ മക്കൾ തന്നെ കൊല്ലുകയാ, വിഷം കലർത്തി കൊല്ലുന്നില്ലേ? ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളെ മക്കൾ തന്നെ കൊല്ലുക. ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു, പാലക്കാടാണെന്ന് തോന്നുന്നു, 40 മാതാപിതാക്കൾ രോഗികൾ കൊണ്ടുപോകാൻ ആളില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹരാരാ? എത്രയോ എത്തിയുമായ പെൺകുട്ടികൾ പഠിക്കുന്നു, വാപ്പയില്ല, പാപം. അള്ളാഹു അവരുടെയൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആരാരും ഇല്ലാത്ത മക്കൾ, ആ കൊച്ചുകുട്ടികളുടെ വില എന്തെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത്, ഈ എത്തിയുമായ മക്കളുടെ വില നിങ്ങൾക്കറിയോ? ഒരാള് ഹജറുൽ അസ്വദ് മുത്തിയാൽ അവൻ ഇഖ്ലാസോടുകൂടിയാണ് മുത്തുന്നതെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഹജറുൽ അസ്വദ് ആരെങ്കിലും മുത്തിയിട്ടുണ്ടോ? മുത്തിയിട്ടുണ്ടോ? നമ്മളെല്ലാം ഇപ്പൊ മക്കത്ത് പോയാൽ മുത്താൻ പറ്റുമോ? പറ്റൂല. ഹജറുൽ അസ്വദിൽ ഒരാൾ മുത്തം വെച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും ആ കല്ല് വലിച്ചെടുക്കുന്ന. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കത്ത് പോയി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഇപ്പം പറ്റാത്തവരുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത്, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. നിങ്ങളുടെ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി ഈ യതീമായ മക്കളുടെ തലയിൽ കൈവെക്കണം. ഇവിടത്തെ ബനാത്തിൽ പഠിക്കുന്ന പെണ്ണുങ്ങളോട് പറയാ, ഈ ബനാത്തിൽ പഠിക്കുന്ന പാപപ്പെട്ട യതീമായ പെൺമക്കളുടെ തലയിൽ രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ നീ തടക്, ഫോട്ടോ എടുക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഈ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിബിധങ്ങൾ പറയുകയാ, ഞാൻ എത്തീമ. നിബിധങ്ങൾ എത്തീമായിരുന്നു, നിബിധങ്ങൾക്ക് യതീമീങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു, അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹക്കദ, ആരെങ്കിലും യതീമിനെ സ്നേഹിച്ച, ആരെങ്കിലും യതീമായ മക്കളെ സ്നേഹിച്ചാൽ അവര് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാ. ഹജ്ജ് ചെയ്തവന്റെ കൂലിയല്ല, നിസ്കരിക്കുന്നവന്റെ കൂലിയല്ല. നിബിധങ്ങൾ പറഞ്ഞത്, ആര് യതീമിനെ സ്നേഹിക്കുന്നുണ്ടോ ആ യതീമിനെ സ്നേഹിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാ. അതുകൊണ്ട് പടച്ച റബ്ബേ, യതീമായ ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ യതീമായ മക്കളെ പഠിപ്പിച്ചു പടച്ചവനെ അവർക്കൊരു വിവാഹ ജീവിതം വരെ ഇവിടെ നിന്ന് അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ് പടച്ച റബ്ബേ. ആ യതീമായ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമല്ലോ. സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്നാ. പറയുകയാണ്, മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വിശദീകരണം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഈ യതീമായ മക്കളെ സ്വന്തം മകളെ പോലെ, നിന്റെ സ്വന്തം മകളെ പോലെ ഈ യതീമായ ഒരു കുട്ടിയെങ്കിലും നിനക്കൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു
അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരും ബാപ്പാ. ഹജ്ജ് ചെയ്ത കൂലിയ, ഹജ്ജ് ചെയ്ത കൂലിയ പടച്ചവനെ എത്രയോ ചരിത്രങ്ങളെ സാക്ഷിയാട്. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം പഠിച്ചവനാണല്ലോ പടച്ചറപ്പേ. അതാ ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. മുവഫക്കിന്റെ ചരിത്രം പഠിച്ചവരാട്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. അല്ലാ ചെരുപ്പ് കുത്തിയായ മനുഷ്യനാട്. കിട്ടുന്ന പൈസയിൽ നിന്ന്, ചെരുപ്പ് കുത്തിയിട്ട് തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്തു മാറ്റിവെക്കുകയാട്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കൂല, അടിച്ചുപൊളി ജീവിതമില്ല, കിട്ടുന്ന പൈസ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാട്. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, വർഷങ്ങളോളം അല്ലാ ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്ത് മാറ്റിവെക്കുകയാട്. എന്തു വന്നാലും എടുക്കൂല, എന്തു വന്നാലും എടുക്കൂല പറച്ചവനെ. അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ റെഡിയാവുകയാ, കുറച്ചു പൈസയൊക്കെ റെഡിയായി ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാട്. പടച്ചവനെ, ഭാര്യ പൂർണ്ണ ഗർഭിണിയ, ഈ മുവഫക്കിന്റെ ഭാര്യയുണ്ടല്ലോ പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയ, ഈ ഗർഭിണിയായ പെണ്ണിന് പല ആഗ്രഹമുണ്ട്. മാങ്ങ തിന്നണം, അത് തിന്നണം, ഇത് തിന്നണം, ആഗ്രഹമുണ്ട്. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ തനിക്ക് ഇറച്ചി തിന്നണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഇറച്ചി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല. ആകെ ഉള്ളത് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. അതുകൊണ്ട് ഈ പെണ്ണ് ഇത് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കാ എനിക്കിത്തിരി ഇറച്ചി കഴിക്കണം, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പൈസ ഇല്ല, എനിക്കറിയാം ഞാനൊരു ഗർഭിണിയ, ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്നാ. അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും എനിക്ക് ഇറച്ചി വാങ്ങിത്തരണ്ട, അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിയാ. അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നതിന്റെ സുഗന്ധം എനിക്ക് അടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് ഇത്തിരി കറി എനിക്ക് വാങ്ങിത്താ. എന്റെ ആഗ്രഹമല്ലേ, ഞാൻ പൂർണ്ണ ഗർഭിണിയല്ലേ. ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു. അവസാനം ഒരു അവസ്ഥയും വരാതെ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിൽ ചെന്നു, അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. ഒരു സഹോദരിയുണ്ട്, ആ പെണ്ണിനോട് പറഞ്ഞു, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയ, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയ, അവൾക്ക് ഇറച്ചിക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്നത് അവൾക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്റെ ഭാര്യക്ക് കഴിക്കാൻ ഇത്തിരി ഇറച്ചി തരണം. അപ്പൊ ആ പെണ്ണു പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞ് ഞാൻ തരൂല. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയ, ഇത്തിരി ഇറച്ചിതാ, തരൂല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത്തിരി ചാറെങ്കിലും താ, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഗർഭിണിയാണല്ലോ, ഒരല്പ ചാറ് തന്നാ മതി, ഇറച്ചി വേണ്ട. അപ്പോഴാ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുന്നു, പെണ്ണേ, എന്നീയും ഒരു പെണ്ണല്ലേ, നീയും പ്രസവിച്ചവളല്ലേ, എന്റെ ഭാര്യ ഒരു ഗർഭിണിയാണ്, അവൾക്ക് നീ ഇറച്ചിയും തരുന്നില്ല, ആ ഇറച്ചിയുടെ ചാറു പോലും തരുന്നില്ലല്ലോ, എന്തുകൊണ്ടാ നീ തരാത്തെ? ആ സമയത്ത് ചെരുപ്പ് കുത്തിയോട് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നീയും മുസ്ലിം, ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്? ആ സമയത്ത് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാട്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് രണ്ട് യതീമായ മക്കളാണുള്ളത്, ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഒരുപാട് നാളുകൾ കൊണ്ട് എന്റെ മക്കളെ ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണം, മക്കൾ ഒരുപാട് നാളുകൾ കൊണ്ട് പറയുകയാട്, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, ഒരാളും സഹായിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ, ഇന്ന് വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്തുകിടക്കുകയാ. ആ
ആ പെണ്ണു പറയുകയാ ഞാൻ വിധവയാ എന്റെ മക്കൾ യത്തീമ ഒരുപാട് നാളുകൊണ്ട് ഇറച്ചി വേണമെന്ന് പറഞ്ഞ് എന്റെ മക്കൾ കരയുന്നുണ്ട്. അവർക്ക് വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇന്ന് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോബർ കഴുത ചത്തുകിടക്കുന്നു. ആ കഴുതയുടെ ഇറച്ചി ഞാൻ മുറിച്ചെടുത്തു. ആ ഇറച്ചിയാണ് എന്റെ വീടിനകത്ത് കിടന്നിട്ട് കറിയായിട്ട് വേവുന്നത്. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് നൽകും? ഈ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നൽകും? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ നിറകണ്ണുകളോടെ വീട്ടിൽ നിന്നിറങ്ങി തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തു. കൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോവാ? ഇതെന്റെ അയൽവാസിക്ക് കൊടുക്കാനാ? ഇതെന്റെ അയൽവാസിയായ തീമായ മക്കൾക്ക് കൊടുക്കാനാ? ഭാര്യ ഓർമ്മപ്പെടുത്തി, ഇക്കാ ഇത് ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച പൈസയാ. എത്ര കൊല്ലം നിങ്ങൾ അധ്വാനിച്ചതാ, എത്രയോ കൊല്ലങ്ങളായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയാ, ഇത് നിങ്ങൾ ഹജ്ജിന് പോകാൻ വെച്ചതല്ലേ? ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞുകൊടുത്തു, എന്റെ വീടിന്റെ പരിസരത്ത് യത്തീമായ രണ്ട് കുട്ടികൾ കഴിക്കാനും വാങ്ങാനും പൈസയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നുന്നൊരവസ്ഥയിൽ കിടക്കുമ്പോ ഈ പൈസ കൊണ്ട് ഞാൻ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഈ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ആ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പുണ്യം ഈ മക്കളെ സഹായിക്കലാണെന്ന് പറഞ്ഞ് ആ പൈസ ആ മനുഷ്യൻ കൊണ്ടുകൊടുത്തു. അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ കൂലി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, വാപ്പാ ഒരു നന്മയെങ്കിലും ചെയ്യ്, ഉമ്മമാരെ മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മയെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല, ഏതു നിമിഷം വേണമെങ്കിലും മരണം തേടി വരാ. മരിക്കാൻ രോഗം വേണ്ടടോ? ഇപ്പൊ എല്ലാവരും മരണ വാർത്ത കേൾക്കുന്നുണ്ട്. കേട്ട ഉടനെ ചോദിക്കും, എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്, ഒറ്റ വാക്കിൽ തീർന്നടോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എത്ര മയ്യത്ത് കണ്ടവരാ നമ്മളൊക്കെ. ഒരാൾക്കും ഇപ്പൊ മരിക്കുന്നവർക്ക് രോഗമൊന്നും വേണ്ട. ഒരു രോഗവും ഇല്ലാത്തവൻ പോലും പെട്ടെന്ന് വീണു മരിച്ചു പോകുന്ന ഒരു കാലം. എന്റെ പ്രിയപ്പെട്ട ജുനൈദ് ഉസ്താദ്, ജുനൈദിനറിയാം, എന്റെ ജ്യേഷ്ഠ, നിങ്ങൾക്കൊക്കെ അറിയാം, ഫഹറുദ്ദീൻ മൗലവിയെ, നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത ആളാ. എന്ത് രോഗമുണ്ടായിരുന്നടോ? എന്ത് അസുഖമുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇന്നും മരണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ. മരണം മരിച്ച വീട്ടിൽ പോലും ഞാൻ പോകാറില്ല, മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കാറില്ല. കാരണം മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. എന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് കൊറോണ കൂടുതലായിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് വെന്റിലേറ്ററിൽ കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ മരിക്കും, 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടർമാര് അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കൊല്ലം മെഡിസിറ്റിയിലെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞപ്പോ എന്നോട് എന്റെ ഫഹറുദ്ദീൻ എന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചു, എന്തിനാടാ കരയുന്നേ? നീ വലിയ പ്രഭാഷകനാണല്ലോ, നാട്ടുകാർക്കൊക്കെ പ്രസംഗം പറഞ്ഞു കൊടുക്കണ ആളല്ലേ നീ, നീ എന്തിനാ കരയുന്നേ? ദുആ ചെയ്തൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സമാധാനിപ്പിച്ച എന്റെ ജ്യേഷ്ഠൻ ആറടി മണ്ണിനകത്ത് കിടക്കുന്നു. അല്ലാഹു കബറടം വിശാലം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കവി പറഞ്ഞത് എത്ര സത്യമാരി കവി പറഞ്ഞത് എത്രയോ സത്യമാ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കറിയുന്ന ഒരു ഉസ്താദ് കൊറോണ ബാധിച്ചു, അദ്ദേഹം വെന്റിലേറ്ററിലായി, അവസാനം ന്യൂമോണിയായി. അദ്ദേഹത്തെ വെന്റിലേറ്ററൊക്കെ മാറ്റി, കര ഹൃദയ ലിവറൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിട്ട് വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചറിയിക്കാൻ. ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചു പറയാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ ഉസ്താദ് കടന്ന് കരയുന്നു, ആ ഉസ്താദ് കടന്ന് കരയുന്നു, മറ്റുള്ള രോഗികളുടെ ഇടയിൽ കടന്ന് കരയുന്നുണ്ട്, അവർക്കൊക്കെ ടെൻഷൻ ആകുന്നു, ഡോക്ടർ ഒന്ന് വരണം. 36 വയസ്സുള്ള ആ ചെറുപ്പക്കാരനായ ഉസ്താദിന്റെ ചാരത്ത് ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇൽമു പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാ കരയുന്നേ? ഡോക്ടർ ചോദിക്കുകയാ, നിങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയില്ല.
ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ട് കരയുകയല്ല, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഞാൻ കരയുന്നേ? അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? 36 വയസ്സുകാരന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 ആൺകുട്ടികളുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, മക്കളെ കാണണോ? വീട്ടുകാരെ കാണണോ? വീഡിയോ കോള് വിളിക്കണോ? കാണണോ? സംസാരിക്ക്. ഉസ്താദ് അപ്പോഴും പറഞ്ഞു, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും ഓർത്തിട്ടല്ലേ ഞാൻ കരയുന്നത്, എന്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല കരയുന്നത്. അമുസ്ലിമായ ഡോക്ടർ കൽഭുതമായി, നേഴ്സുമാർ കൽഭുതമായി. ഉസ്താദിനോട് ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? 36 വയസ്സുള്ള പാപപ്പെട്ട ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോവുകയല്ലേ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എന്തുമായിട്ട് ഞാൻ പോകും? അള്ളാഹുടെ മുമ്പിൽ ഞാൻ പോകുമ്പോ എന്തുകൊണ്ട് പോകും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി മരിച്ച ഇന്ന് ഈ വഴുതിന്റെ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ മരിച്ചുപോയാ എന്തുണ്ടടോ കയ്യില്? അള്ളാഹുടെ മുമ്പിൽ രക്ഷപ്പെടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, ഈമാനുള്ള മരണം ദാ, ഈമാനുള്ള മരണം ദാ എന്ന് ഞാനും നിങ്ങളും അള്ളാഹിനോട് ചോദിക്കുന്നല്ലോ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മരണവേദന സഹിക്കാൻ പറ്റാതെ ചാടി എഴുന്നേറ്റത്, ചാടി എഴുന്നേക്കുന്നുണ്ട്. അകത്തടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് മുഖത്തൊഴിക്കുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് നബിതങ്ങൾ. വേദന സഹിക്കാൻ കഴിയാതെ തന്റെ മുഖം തുടച്ചു കൊടുക്കുന്ന, തന്റെ ശരീരത്ത് തുടച്ചു കൊടുക്കുന്ന ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയോട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞുകൊടുത്തു, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ മരണം എന്നെയും നിങ്ങളെയും തേടി വരും സഹോദര. ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ നമുക്കറിയില്ല.